ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വളരെ സിമ്പിളായിട്ട് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മിനി പിസ്സയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കണം. ഒരു ബൗളിലേക്ക് 3/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് 10 മിനിറ്റിന് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മണിക്കൂർ സമയം ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഈ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിനി പിസ്സയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു പൂരിയുടെ വലുപ്പത്തിൽ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ട്രേയിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇത് 1-10 മിനിറ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. കാരണം ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് 1-10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഡോ മുഴുവനും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അടുത്തതായി ഇനിയൊരു പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മയോണൈസും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് ചിക്കനും ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല ചീസും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിളും കൂടി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1 പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ 2 ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കട്ട് ചെയ്ത് കൊടുക്കാം. 1 ചെറിയ പീസ് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 തരം ഒലിവ്സും എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഒലിവ്സും ഗ്രീൻ ഒലിവ്സും എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ ബേസ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ബേസിൻ്റെ മുകളിലേക്ക് സോസ് ഒഴിച്ചെടുക്കാം. 1 സ്പൂൺ സോസ് വീതം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
വെജിറ്റബിൾസും സൈത്തൂനും എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ഒലീവ്സും എല്ലാം ഇതിൻ്റെ മുകളിൽ കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കിയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണിത്. ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് അത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ നല്ലപോലെ മെൽട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ പിസ്സ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.